സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാക്ടസിനെ കുറിച്ചാണ്. കാക്ടസ് എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. കാക്ടസ് വളരെ വരണ്ട അന്തരീക്ഷത്തിലാണ് വളരുന്നത്. ഭൂമിയിലെ ഏറ്റവും വരണ്ട സ്ഥലമായ അറ്റഗാമ മരുഭൂമിയിൽ പോലും കാക്ടസ് വളരുന്നുണ്ട്. ഇക്കാലത്ത് നമ്മുടെ എല്ലാം പൂന്തോട്ടത്തിലെ ഒരു സുപ്രധാന ചെടിയായി കാക്ടസുകൾ മാറിയിട്ടുണ്ട്. വിവിധ രൂപങ്ങളിലും വിവിധ നിറങ്ങളിലും ധാരാളം കാക്ടസുകൾ ഇക്കാലത്ത് പൂന്തോട്ടങ്ങളിൽ കാണപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ എന്റെ അടുത്തുള്ള കാക്ടസിന്റെ കളക്ഷൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എന്റെ അടുത്തുള്ള കാക്ടസിന്റെ കളക്ഷനുകൾ. ഈ രണ്ട് കാക്ടസുകൾ ചെറുതാണ്. ഇതിന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കാക്ടസിന്റെ പരിചരണം നോക്കാം. കാക്ടസിന് പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പറഞ്ഞാൽ അതിന് എത്ര വെള്ളം വേണം, രണ്ടാമത്തെ എപ്പോഴൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, പിന്നെ അതിന്റെ സോയില്, പിന്നെ അതിന് ലഭിക്കേണ്ട സൺലൈറ്റ്. അപ്പൊ ഈ കാക്ടസ് ചെടികൾക്ക് വളരെ കുറച്ച് വെള്ളം മതി. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കാക്ടസുകൾ നന്നായി ഡ്രൈ ആയി പോകുന്ന സോയിലാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിലുള്ള സോയിലാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള കാക്ടസിനായിട്ടുള്ള പോട്ടിങ്സ് ആണ് നമ്മൾ കാക്ടസ് വളർത്തുമ്പോൾ പോട്ടിങ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ പോട്ടിംഗ് മിക്സ് പറഞ്ഞാൽ മണലിലാണ് ഈ ഒരു കാക്ടസ് വളർത്തുക. കാക്ടസുകൾക്ക് സൺലൈറ്റ് തീർച്ചയായിട്ടും വേണ്ട ചെടികളാണ്. അപ്പോൾ കാക്ടസ് ഒക്കെ ഇൻഡോറിലാണ് വെക്കാൻ കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇൻഡോറിൽ വെക്കാം. ഇൻഡോറിൽ വെക്കുമ്പോൾ 3-4 മണിക്കൂർ കാക്ടസുകൾക്ക് സൺലൈറ്റ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വെക്കാൻ. ഇൻഡോറിൽ വെക്കുമ്പോൾ ജനലിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ 3-4 മണിക്കൂർ നമ്മൾ പുറത്തു കൊടുന്ന് സൺലൈറ്റ് കാക്ടസുകൾക്ക് ലഭിക്കണം. അങ്ങനെ സൺലൈറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാക്ടസുകൾ കേടായി പോവും. നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിന് നന്നായിട്ട് ഡ്രൈനേജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ആ ഒരു പോട്ട് ഉപയോഗിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ സോയിലും നന്നായിട്ട് ഡ്രൈനേജ് ഉണ്ടാവുന്ന സോയിലാണ് ഇതിന് മണലിലാണ് ഈ ഒരു കാക്ടസ് വളർത്തുക. ഈ ഒരു കാക്ടസിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.